ഡൽഹിയിൽ ഹിന്ദു മഹാപഞ്ചായത്ത് ചേർന്നു. ഹിന്ദു മഹാപഞ്ചായത്തിലെ പ്രധാന പ്രാസംഗികനായിരുന്നു ഉത്തർപ്രദേശിലെ ദസ്ന ദേവി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ യതി നരസിംഹാനന്ദ്. നരസിംഹാനന്ദ് ഹിന്ദു മഹാപഞ്ചായത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരി ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. മൂന്ന് വർഷങ്ങളിൽ ഇന്ത്യ മുസ്ലിം ഭരണാധികാരി ഭരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല, അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം. ഏതായാലും അദ്ദേഹം പറയുന്നത് ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി വരാൻ പോകുന്നത് 2029-ലാണ്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയെ ഒരു മുസ്ലിം ഭരണാധികാരി ഭരിക്കും, അത് 2034-ലാണ്. അതിനുശേഷം വീണ്ടും ഒരു മുസ്ലിം ഭരണാധികാരി കൂടി ഇന്ത്യയിൽ അധികാരത്തിലെത്തും, അത് 2039-ലാണ്. അങ്ങനെ ഈ മൂന്ന് തവണയായി മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയെ ഭരിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. അങ്ങനെ മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചാൽ ഉണ്ടാകുന്ന ഹിന്ദുക്കൾക്കുണ്ടാകുന്ന ആഘാതം എന്തെല്ലാമാണ് എന്ന് അദ്ദേഹം എണ്ണിപ്പറയുന്നു. ഒന്നാമത്തെ ആഘാതം എന്ന് പറയുന്നത് 50% ഹിന്ദുക്കളെ ഈ മുസ്ലിം ഭരണാധികാരി മതം മാറ്റും, മുസ്ലിം മതത്തിലേക്ക് ബലാത്കാരേണ മാറ്റും. രണ്ടാമത് 40% ഹിന്ദുക്കളെ ഈ മുസ്ലിം ഭരണാധികാരി കൂട്ടക്കൊല ചെയ്യും, ബാക്കി 10% വരുന്ന ഹിന്ദുക്കൾ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയും, അതല്ല എങ്കിൽ രാജ്യം വിട്ട് മറ്റേതെങ്കിലും രാജ്യത്ത് അഭയം പ്രാപിക്കും. അങ്ങനെ 20 വർഷം അഭയാർത്ഥി ക്യാമ്പിലായും മറ്റ് രാജ്യങ്ങളിലുമായും ഈ അവശേഷിക്കുന്ന 10% ഹിന്ദുക്കൾ കഴിയേണ്ടി വരും. അതിന് അദ്ദേഹം പരിഹാരവും പറയുന്നുണ്ട്. ഹിന്ദുക്കൾ ആയുധമെടുക്കുക, മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊല്ലുക, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ, ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് മുസ്ലിങ്ങളെ എന്ത് ചെയ്യണം. അതുകൊണ്ട് ഭാവിയിൽ ഹിന്ദുക്കൾക്ക് ഉണ്ടാകുന്ന ഈ ദുരന്തത്തെ നേരിടാൻ ഹിന്ദുക്കൾ ആയുധമെടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യണമെന്നാണ് യതി നരസിംഹാനന്ദ് ആഹ്വാനം ചെയ്തത്. ഇനി അദ്ദേഹം ഇപ്പോൾ മാത്രമാണോ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായുമല്ല. 2021-ൽ ഹരിദ്വാറിൽ നടന്ന ധരം സൻസദ് എന്ന് പറയുന്ന ഒരു സന്യാസിമാരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിലും നരസിംഹാനന്ദ് വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം മുസ്ലിങ്ങൾക്ക് എതിരായി നടത്തി. ഹിന്ദുക്കൾ വളരെ അലസരും അതേപോലെ തന്നെ സ്വന്തം മതത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരുമാണ്, അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ വളരുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾ ഉണരുക, ഹിന്ദുക്കൾ ഉണർന്നതിന് ശേഷം ആയുധമെടുക്കുക, മുസ്ലിങ്ങൾക്കെതിരെ പോരാടുക, അവരെ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്യുക, എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഭാവിയിൽ രക്ഷയുണ്ടാവുകയുള്ളൂ എന്നാണ് 2021-ൽ നരസിംഹാനന്ദ് പ്രസംഗിച്ചത്. അതിന് അദ്ദേഹത്തിന് എതിരായി കേസുണ്ടായി, പിന്നീട് അദ്ദേഹത്തിന് ജയിൽവാസം നേരിടേണ്ടി വന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രസംഗം അദ്ദേഹം നടത്തുന്നത്. ഈ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഡൽഹി സർക്കാർ 3 FIR ആണ് നരസിംഹാനന്ദിന് എതിരായി ചുമത്തിയിട്ടുള്ളത്. അതിൽ ഒന്ന് വിദ്വേഷ പ്രസംഗത്തിന് പോലീസ് സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു കേസ്, രണ്ടാമത് മാധ്യമപ്രവർത്തകർ നൽകിയ 2 കേസുകൾ. അങ്ങനെ 3 കേസുകളാണ് ഇപ്പോഴത്തെ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട്, അതായത് ഡൽഹിയിലെ ഹിന്ദു മഹാപഞ്ചായത്തിലെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നരസിംഹാനന്ദിനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത്. 151A വകുപ്പും IPC പീനൽ കോഡ് 186 വകുപ്പും ചുമത്തിയിട്ടാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ജയിലിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അത്രമാത്രം പ്രകോപനപരമായിട്ടുള്ള അന്യ മതത്തെ വിദ്വേഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ദസ്ന ദേവി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ യതി നരസിംഹാനന്ദിന് എതിരായി ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിയമ നടപടികൾ തുടരുകയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.